ഹായ് ഫ്രണ്ട്സ്, ഞാൻ ആര്യ ശങ്കു. AS മീഡിയയുടെ പുതിയൊരു ലേറ്റസ്റ്റ് ഇൻഫോർമേറ്റീവ് എഡ്യൂക്കേഷണൽ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കേരള യൂണിവേഴ്സിറ്റിയിലെ ഇന്നത്തെ ഇൻഫോർമേഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യം തന്നെ ടൈം ടേബിൾ ആണ്. കേരള സർവകലാശാല December 10 ആരംഭിക്കുന്ന 9th സെമസ്റ്റർ ഇൻ്റഗ്രേറ്റഡ് പഞ്ചവത്സര BA LLB, BCOM LLB, BBA LLB പരീക്ഷകളുടെ ടൈം ടേബിൾ വെബ്സൈറ്റിൽ ലഭ്യമാണ്. 2021 November 15 ആരംഭിക്കുന്ന BSc ആനുവൽ സ്കീം സപ്ലിമെൻ്ററി പരീക്ഷയുടെ Part 1, 2 ടൈം ടേബിൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇനി പരീക്ഷാ ഫീസാണ്. 2021 നവംബറിൽ നടത്തുന്ന പുതിയതായി ആരംഭിച്ച MA, MSc, MCOM, MSW കോഴ്സുകളുടെ ന്യൂ ജനറേഷൻ കോഴ്സുകൾ 1st പരീക്ഷകൾ രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുണ്ട്. ഫൈൻ ഇല്ലാണ്ട് November 9 വരെയും 150 രൂപ ഫൈനോട് കൂടി November 11 വരെയും 400 രൂപ ഫൈനോട് കൂടി നിങ്ങൾക്ക് November 12 വരെയും അപ്ലൈ ചെയ്യാം. ഈ ഒരു പരീക്ഷകളുടെ രജിസ്ട്രേഷൻ SLCM കേരള യൂണിവേഴ്സിറ്റിയുടെ EC.in എന്ന പുതിയ ലിങ്ക് വഴി നടത്തേണ്ടതാണ്. ഇനി കേരള സർവകലാശാല ഡിസ്റ്റൻറ്റ് എഡ്യൂക്കേഷൻ കേന്ദ്രം നടത്തുന്ന 1, 2, 3, 4, 5, 6 സെമസ്റ്റർ BBA 2013 അഡ്മിഷൻ മേഴ്സി ചാൻസ്, 14 അഡ്മിഷൻ സപ്ലിമെൻ്ററി പരീക്ഷയ്ക്ക് പിഴ കൂടാതെ 2021 November 16 വരെയും, അതുപോലെ 150 രൂപ ഫൈനോട് കൂടി November 19 വരെയും, 400 രൂപ ഫൈനോട് കൂടി November 22 വരെയും നിങ്ങൾക്ക് ഫീ അടച്ച് ഓഫ്ലൈൻ ആയിട്ട് അപേക്ഷിക്കാവുന്നതാണ്. സപ്ലിമെൻ്ററി പരീക്ഷയ്ക്ക് ഓരോ പേപ്പറിനും 150 രൂപയും CV ക്യാമ്പ് ഫീസ് 200 രൂപയുമാണ്. മാർക്ക് ലിസ്റ്റ് ഫീസായി 100 രൂപയും രജിസ്ട്രേഷൻ ഫീസായി 100 രൂപയും അടയ്ക്കേണ്ടതാണ്. ഇതിനു പുറമെ ആകെ ഫീസിൻ്റെ 5% അധികമായി അടയ്ക്കേണ്ടതാണ്. മേഴ്സി ചാൻസ് അപേക്ഷകർ മേൽപ്പറഞ്ഞ ഫീസിന് പുറമെ മേഴ്സി ചാൻസ് ഫീസ് കൂടി അടയ്ക്കണം. 3 പേപ്പറുകളോ അതിൽ താഴെയോ ആണ് എന്നുണ്ടെങ്കിൽ 7500 രൂപയും, 4 പേപ്പറുകളോ അതിൽ കൂടുതലോ ആണ് എന്നുണ്ടെങ്കിൽ ഓരോ പേപ്പറിനും 2500 രൂപ വീതവും അടയ്ക്കേണ്ടതായിട്ടുണ്ട്. ഇനി PhD എൻട്രൻസ് ആണ്. November 17 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. 2021 December 4 നടത്താൻ തീരുമാനിച്ചിരുന്ന 2021 വർഷത്തെ PhD എൻട്രൻസ് പരീക്ഷയ്ക്കുള്ള അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട്. November 3 മുതൽ 17 വരെ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ദെൻ 3rd സെമസ്റ്റർ വിദ്യാർത്ഥികൾക്ക് കോളേജ് മാറ്റത്തിന് അപേക്ഷിക്കാം. എയ്ഡഡ് കോളേജുകൾ, ഗവൺമെൻറ് എയ്ഡഡ് കോളേജുകൾ തമ്മിലും സ്വാശ്രയ കോളേജുകൾ തമ്മിലും നിങ്ങൾക്ക് കോളേജുകൾ മാറാൻ സാധിക്കുന്നതാണ്. പൂരിപ്പിച്ച അപേക്ഷയോടൊപ്പം +2 അല്ലെങ്കിൽ തതുല്യ പരീക്ഷയുടെ മാർക്ക് ലിസ്റ്റ് നിങ്ങൾ നൽകേണ്ടതായിട്ടുണ്ട്. November 17 മുമ്പായിട്ട് നിങ്ങൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫീസ് അടച്ച് സമർപ്പിക്കേണ്ടതാണ്. 1050 രൂപയാണ് നിങ്ങൾ പ്രിൻസിപ്പാളിൻ്റെ ശുപാർശയോട് കൂടി ആദ്യം പേ ചെയ്യേണ്ടത്. തിരഞ്ഞെടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ 1575 രൂപ നിങ്ങൾ അടയ്ക്കേണ്ടതായിട്ടുണ്ട്. അപേക്ഷ സർവകലാശാല രജിസ്റ്റർ തപാൽ ലഭിക്കേണ്ട അവസാന തീയതി November 19 ആണ്. സോ ഇവ ഇത്രയുമാണ് ലേറ്റസ്റ്റ് ആയിട്ട് കേരള യൂണിവേഴ്സിറ്റിയിൽ വന്നിട്ടുള്ള ഇൻഫോർമേഷൻസ് എന്ന് പറഞ്ഞത്. ഹോപ്പ്ഫുള്ളി ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക, എൻ്റെ ഓൾസോ നിങ്ങൾ ഡൗട്ട്സും കാര്യങ്ങളും കമൻറ്റ് ചെയ്യുക. ഈ ഒരു ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ പുതിയ പുതിയ ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.